ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള ബെഡ്റൂം എങ്ങനെ നമുക്ക് വളരെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് വരുത്തിയിട്ട് ബെഡ്റൂം എങ്ങനെ നല്ല ഭംഗി വരുത്താം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ഡാർക്ക് വയലറ്റ് കളർ ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒപ്പം ഇതുപോലെയുള്ള ഒരു കുഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തതേ ഒരു ചെറിയ ചെടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വെക്കുമ്പോൾ ഒക്കെ ഒരു മാച്ചിങ് ആയിട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത്തിരി ഡാർക്ക് ഒരു ഇതുപോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പം എന്തായാലും ഇതൊന്ന് മാറ്റി പുതിയൊരു എന്താ പറയുക സ്റ്റൈലിലാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊരു ടേബിളുണ്ട്, അതും കുറച്ചൊരു എന്തോ മാച്ച് അല്ലാത്ത പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ എന്തായാലും അതൊരുമിച്ച് മാറ്റാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ബെഡ്ഷീറ്റ്, ഇപ്പോൾ ഈ കാണുന്ന വയലറ്റ് കളർ ബെഡ്ഷീറ്റ്, ഇത്രയും ഡാർക്ക് അല്ലത്, അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. മേടിച്ചത് എങ്ങനെയാ വെച്ചാൽ 600 രൂപയ്ക്ക് രണ്ട് ബെഡ്ഷീറ്റാണ് കിട്ടിയത്. ഇത് കോട്ടൺ ബെഡ്ഷീറ്റാണ്, വളരെ നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. 600 രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടിയത്, അതായത് ഒരെണ്ണത്തിന് 300 രൂപയെ വരുന്നുള്ളൂ. 65 രൂപ ഡെലിവറി ചാർജ് വരുന്നുണ്ട്. എന്നാലും ഈ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ലാഭമാണ്. കാരണം പ്ലെയിൻ ബെഡ്ഷീറ്റിന് ഭയങ്കര വിലയാണ് പുറത്ത് സാധാരണ. പക്ഷെ ഈ ഒരു ബെഡ്ഷീറ്റ് 300 രൂപയ്ക്ക് വാഷ് ചെയ്തപ്പോൾ അതിൻ്റെ കളറൊന്നും പോയില്ല. അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലും നല്ലതാണ്. അപ്പോൾ ഓൺലൈനിൽ വെച്ചിട്ട് ആമസോണിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ് ഒരു ബെഡ്ഷീറ്റ്. കുറേ പേര് പറയാറുണ്ട് ആമസോണിൽ നിന്ന് ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടോ, അതിൻ്റെ ലിങ്ക് ഇടോ ഡിസ്ക്രിപ്ഷനിൽ പറയൂ എന്നൊക്കെ. പക്ഷെ ഞാൻ സാധാരണ ഷോപ്പുകളിൽ നിന്നാണ് മേടിക്കാറ്. പക്ഷെ ഇത്രയും ഒരു കുറവ് കണ്ടപ്പോൾ എനിക്കിത് മേടിക്കണം തന്നെ തോന്നി. അപ്പോൾ ഇതൊരു യെല്ലോ കളർ ബെഡ്ഷീറ്റാണ് ഞാൻ വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രൈറ്റ് കളർ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വെക്കുന്ന ഐറ്റംസ് ഡാർക്ക് കളറാവാൻ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വല്ലാതെ ഒരു എന്താ പറയുക ബ്രൈറ്റ്നെസ് തോന്നും. ബെഡ്ഷീറ്റ് വിരിക്കേണ്ടത് എങ്ങനെയാണെന്നോ അതൊക്കെ ഭംഗിയിൽ വിരിക്കേണ്ടതൊക്കെ പഴയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ അതിൽ പറയണില്ല. അപ്പോൾ ഇപ്പോൾ യെല്ലോ വിരിക്കുന്ന കാരണം ഞാൻ വിചാരിക്കുന്നത് ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ കൊടുക്കാം, അതുപോലെ ബ്രൗൺ കളർ, അങ്ങനെ ഡാർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കൊടുക്കാൻ പോണെ. ഇനി നിങ്ങൾക്ക് ഇത്രയും ബ്രൈറ്റ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. എനിക്കിത് എന്താ ബ്രൈറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂം മൊത്തത്തിൽ വെള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ നാളെ എത്തിയ കാരണം കളർ ഇങ്ങനെ മങ്ങി തുടങ്ങി. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിന് ഈ പറഞ്ഞ പോലെ ഒരു ഉദിപ്പുണ്ടെന്നുണ്ടെങ്കിൽ റൂമിന് മൊത്തത്തിൽ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു പോസിറ്റിവിറ്റിയും ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിന് അതുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് വിരിക്കുന്നത്. അപ്പോൾ അതേത് വിരിച്ചു, യെല്ലോ കളർ തന്നെയാണ് അതിൻ്റെ പില്ലോ കവറും. ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരിക്കുന്ന കുഷൻ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് ആ കുഞ്ഞ് പില്ലോസ്. അതിൻ്റെ കവറ് ഞാൻ ആമസോണിൽ നിന്ന് 400 രൂപയ്ക്ക് 5 എണ്ണമായിട്ടാണ് അത് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഡെക്കോർ ഐറ്റം, ഞാനൊന്ന് മാറ്റാൻ പോവാണ്. ഒരു യെല്ലോ കളർ ചെടിയുണ്ട്, അത് വെക്കുന്നില്ല. കാരണം അത് വെച്ചാൽ യെല്ലോ യെല്ലോ ആകെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ചെടിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനത് ഏതാണ്ട് മാച്ചും ആണ്. ആ ചെറിയൊരു ചെടിച്ചട്ടി പോലത്തെ സംഭവം ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ തൊട്ട് അടുത്തിരിക്കുന്ന ആ ചെറിയ ട്രേ, അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിലും ഭംഗിയായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂട്ടാ. ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടാണ് ചെയ്യണത്. ആകെ ബെഡ്ഷീറ്റ് മാത്രമേ പുതിയത് മേടിച്ചതുള്ളൂ, ബാക്കിയൊക്കെ പഴയ ഐറ്റംസ് ആണ്. അതെല്ലാം ഞാൻ ലിവിങ് റൂം വെച്ചത് ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കും, അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ സ്ഥിരമായിട്ട് ഒരേപോലെ ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഈ ഒരു ഡെസ്കിൻ്റെ പൊസിഷനൊക്കെ എനിക്കൊന്ന് മാറ്റണം. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പഴയ രൂപം എങ്ങനെയായിരുന്നു, ഇനി പുതിയതായിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് പുതിയ നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവർ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഈ യെല്ലോ ഒക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഒപ്പമുള്ള പില്ലോസ്, ഗ്രീൻ കളർ പില്ലോസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തത് ആ കുഞ്ഞ് യെല്ലോ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ എന്താ പറയുക ചെടി, ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി. പിന്നെ കർട്ടൺ എന്ന് പറയുന്നത് ഇതൊരു ഇത് തുണിയുടെ കർട്ടൺ അല്ല കേട്ടോ, അതൊരു തരം കറണ്ടൂടെ പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ ഒരു മെറ്റീരിയലാണ്, അതിൻ്റെ കർട്ടനാണ്. അതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് ചെടി ഞാൻ നേരത്തെ പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഡെസ്ക്. ഇതുമുള്ള ഐറ്റംസ് എനിക്ക് ചുമരുമ്പോൾ തൂക്കേണ്ടതാണ്, അത് ഇതുവരെ തൂക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടം. അതിൻ്റെ അടുത്ത് ആ ചെടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഡെസ്കിൻ്റെ ഏരിയയും ഏതാണ്ട് കുഴപ്പമില്ല. ഇനി എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പണികൾ അവിടെ ചെയ്യാനുണ്ട്, അത് ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബെഡ്റൂം മേക്ക് ഓവർ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാം. കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് പ്രോഡക്റ്റ് റിവ്യൂ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലീനിങ് ടാസ്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ പെർഫ്യൂംഡ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവരുടെ ആദ്യത്തെ ആ ഊത് ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വളരെ നല്ലതാണെന്നും പറഞ്ഞിട്ട് അവർ അതിൻ്റെ രണ്ട് മൂന്ന് ഫ്ലേവറും കൂടി നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂംഡ് ക്രീം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. റോസ്, അതുപോലെ തന്നെ ജാസ്മിൻ എന്നിങ്ങനെ പല പല ഫ്ലേവേഴ്സിലാണ് കിട്ടുന്നത്. ഇതിന് വില അവർ എം ആർ പി ചെയ്തിരിക്കുന്നത് 250 രൂപയാണ്. പക്ഷേ എപ്പോഴും അവരെ വെബ്സൈറ്റിൽ ഓഫേഴ്സ് നടക്കാറുണ്ട്. ഡിസ്കൗണ്ട് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെർഫ്യൂംഡ് ക്രീം ചെക്ക് ചെയ്ത് നോക്കാം. പെർഫ്യൂംസിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര കൂടുതലായിട്ട് തോന്നുന്നില്ല. കുറച്ച് ക്വാണ്ടിറ്റി മതി, പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്, ക്ലീനിങ് ടാസ്ക് ഞാൻ പറഞ്ഞില്ലേ തരുന്നുള്ളത്, അത് ജ്വല്ലറി ഓർഗനൈസിങ് ആണ്. അതായത് കമ്മലുകൾ, മാല, വള, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐറ്റംസ്, അതെങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ മാറ്റാനില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അങ്ങനെ ചെയ്തിട്ട് ഇപ്പം അധികം മേടിക്കാറില്ല. ആ പഴയത് തന്നെ കുറേ ആയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും അതിനുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതേ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇനി അതിൽ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൽ കമ്മലുകൾ ഏതെങ്കിലും മാറ്റാനുണ്ടെങ്കിലോ ചീത്തയായതുണ്ടെങ്കിലോ അതിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടായി തന്നെ. അപ്പം ആദ്യമൊക്കെ ഞാൻ ഇതുപോലെയുള്ള കമ്മലുകൾ ഐസ് ട്രേ അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ബോക്സ് ഇങ്ങനത്തേലൊക്കെ വെച്ചിരുന്നത്, പക്ഷെ അതൊക്കെ സ്ഥലം പോകുന്നതായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോഴത്തെ വില എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ചായത് മേടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പോക്കറ്റ്സാണ്, കുറേ കമ്മല് കൊള്ളൂട്ട്, അതുപോലെ മാല, വാച്ചസ്, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാരണം അത് കുഴപ്പമില്ല, ചീത്തയാവാതെ നല്ല വൃത്തിയിലിരിക്കും. ഇപ്പം ഞാൻ അധികം കമ്മലുകൾ മേടിക്കാറില്ല. അത് കുറേ നാൾ മുമ്പ് മേടിച്ച് മേടിച്ചിങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊന്നും അങ്ങനെ മേടിക്കാറില്ല. ഇതിൻ്റെ മറ്റേ സൈഡിൽ ഇതുപോലെ നമുക്ക് മാലകൾ തൂക്കിയിടാം. ഞാൻ മാല അധികം അത് യൂസ് ചെയ്യാറില്ല, എന്നാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെൽക്രോയുടെ ടേപ്പ് പോലെയാണ് നമുക്ക് ഒട്ടിച്ച് മാല അതിൻ്റെ പിന്നിൽ ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. അപ്പം ഞാൻ അത് ഓർഗനൈസ് ചെയ്തു. ഇനി എൻ്റെ കല്ല് വെച്ച ക്ലിപ്പുകളൊക്കെ ഉണ്ട്, അതിൽ ചില ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ കല്ല് പോയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അത് അതിൽ നിന്ന് മാറ്റി കമ്മലുകളും കുറച്ചൊക്കെ ഞാൻ മാറ്റി ആവശ്യമില്ലാത്തത്. ബാക്കിയൊക്കെ ഞാൻ ഈ ട്രേയിൽ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയുള്ളത് കുറച്ച് ക്ലിപ്പുകളാണ്. ആ ക്ലിപ്പുകൾ ഞാൻ സെപ്പറേറ്റ് ആക്കി വേറൊരു ബോക്സിൽ വെക്കുകയാണ്. റബ്ബർ ബാൻഡ്സൊക്കെ വേറെ ഇതിലും വെച്ചു. ഇനി സ്ഥിരമൊന്നും അധികം എടുക്കാത്ത നല്ല കല്ല് വെച്ച കമ്മലുകൾ, അത് ഒരു ആകെപ്പോ 4-5 എണ്ണം ഉള്ളൂ. ഇതിൽ മുൻപൊക്കെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കുറേ അടുത്ത് കൊടുത്തു കുറച്ച് പിള്ളേർക്ക്, കാരണം അവർ ഇട്ടോട്ടെ, നമുക്കത് ഉപയോഗിക്കുന്നില്ല ഞാൻ തീരെ. അപ്പം അതെ, അതൊരു ചെറിയ ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യം കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്രയും വലിയ ബോക്സൊക്കെ ആവശ്യമായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞത് ആവശ്യമില്ല. അപ്പോൾ അതെ, ഞാൻ ആ ഷെൽഫ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊസിഷനൊക്കെ നോക്കി അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൽ അത്യാവശ്യം സ്പേസായി. ഇപ്പം മുൻപ് ഭയങ്കരമായിട്ട് തിക്ക് പിടിച്ച പോലെയായിരുന്നു, കാരണം കുറേ ഐറ്റംസൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ കുറേ മാറ്റി 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 ഏതാണ്ട് ഇത്രയ്ക്ക് ഉള്ളോ, പക്ഷേ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക, ഇത്തിരി ഗ്യാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, മെറ്റലിൻ്റെ സ്റ്റാൻഡ്, അത് ഞാൻ ഇവിടുന്ന് മേടിച്ചതല്ല. ഞാൻ ഷാർജയിലായിരുന്നപ്പോൾ അവിടെ ഒരു ചൈന ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അത്. അത് ചിലരും എപ്പോഴും ചോദിക്കാറുണ്ട്, അതാട്ടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസിംഗ് ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബെഡ്റൂം നിങ്ങൾ ഒരുക്കുമ്പോൾ വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സും, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, ജ്വല്ലറി ഐറ്റംസ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നൊക്കെ നമുക്കൊരു ടാസ്ക് ആയിട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.